ആലോചനകൾ കഴിച്ചെന്നറിയോ എന്റെ സഹോദര പുത്രനാണെങ്കിലും അതിനു വേണ്ടി എത്ര ഉപകാരം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും കേൾക്കുന്നത്. ഏതായാലും പക്ഷേ യഹോവയായ ദൈവം മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട്, ഈ വ്യക്തികളുടെ പ്രാർത്ഥനയുണ്ട്, അവരോട് ചേർന്ന് അനേകരുടെ പ്രാർത്ഥനയുണ്ട്. പക്ഷേ കാര്യം സാധിപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് നിങ്ങളുടെ വീട് കെട്ടുപണി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ സകലത്തിലും സകല കാര്യത്തിലും ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുവാൻ യഹോവ നിങ്ങൾക്കായി ഒരു വീട് പണിയേണ്ടതിന് നിങ്ങൾ ദിവസം തോറും എന്നപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് കർത്താവ് ഉത്സാഹ അനുഗ്രഹമായ ഒരു കുടുംബം കെട്ടുപണി ചെയ്യും. പണിയുന്നതിന് അഭിഷേക പണിയാണ്, വിവാഹത്തിലൂടെ പണികൾ പണിയുന്നതിനും അതിന് ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, അതിന്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട്, അതിന്റെ ലേബർ ചെയ്യുന്നവരുണ്ട്, പല വിധത്തിലുള്ള ആളുകൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നു. ഒരു പണിയുടെ പണിയൊക്കെ ഈ അടുത്ത കാലത്ത് കേരളത്തില് നേരിട്ട് അനുഭവിച്ചവർ ചിലപ്പോൾ ഇവിടെ കാണും, നേരിട്ട് അനുഭവിക്കാത്തവർ അകലെ നിന്ന് കണ്ടു മനസ്സിലാക്കിയതുമാണ്. ഒരു മഴയും വെള്ളവും ഒക്കെ വരുമ്പോ അതിന്റെ സ്ഥിതി എന്താകുന്നു? മനുഷ്യൻ പണിയുന്ന പണികളൊക്കെ ഒഴുകിപ്പോകും, നശിച്ചുപോകും. അയ്യോ, ഇതാണ് ദൈവം സംയോജിപ്പിക്കുന്നത്, അതാണ് ദൈവസന്നിധി സ്ഥാപിതമാകുന്ന വിശുദ്ധ വിവാഹവും ആ വിവാഹത്താൽ സ്ഥാപിതമാകുന്ന കുടുംബം. ദൈവം ഭവനം പണിയുന്നു. രണ്ട് വ്യക്തികളെ കൊണ്ടെന്ന് പറയുമ്പോ വിശുദ്ധനായി വിശുദ്ധനെന്ന് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ഓർത്തുകൊള്ളണമേ, ഒരു മാലിന്യമില്ലാത്ത ആളെന്നല്ല അർത്ഥത്തിലല്ല. പിന്നെ കർത്താവായി യേശു ക്രിസ്തു ഹൃദയപൂർവ്വം ഭാവിയാണ് വിശ്വസിക്കുന്നത്, വിശ്വസിച്ച് രക്ഷിക്കണം. ആ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തന്നെ അവരെയാണ് ആ ബന്ധം എങ്ങനെയുള്ളതായിരിക്കും പിരിയാനോ. ഇന്ന് ഒരുപാട് വിവാഹ മോചനങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞു കാലഘട്ടത്തില് ഞങ്ങളുടെ ദേശത്ത് ഒരു സാഹചര്യം വന്നപ്പോൾ അന്വേഷിച്ച് നോക്കിയിട്ട് ഒരൊറ്റ വിവാഹ മോചനം കൊടുക്കും ഒച്ച ഒരെണ്ണം. വീടുകളിൽ കുടുംബ കലഹങ്ങളുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പോലെ ചിലപ്പം ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോകും, ഭർത്താവ് ചിലപ്പോൾ ഇറക്കിവിടും, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മോചനം ഞാൻ ഇന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പറയും, ഇന്ന് ദൈവഹിത പ്രകാരം ദൈവത്താൽ, ഞങ്ങളല്ല ദൈവത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കുടുംബപുരുഷന്മാരായി നിന്ന് അത്ര തന്നെ സംയോജിക്കുന്നവരുടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതം ഇവിടെ നിങ്ങൾക്ക് ധന്യമായിരിക്കുന്നത് പോലെ ഈ മണവാളത്വം താൽക്കാലികവും ഈ മണവാള നീങ്ങിപ്പോകുന്നതുമാണ്. നീങ്ങാത്തൊരു മണവാളനും നീങ്ങിപ്പോകാത്തൊരു മണവളയും ഉണ്ട്. ആ നിത്യവാസത്തിന് നിങ്ങൾ യോഗ്യരായി പ്രത്യാശയോടുകൂടെ നിങ്ങൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ ദൈവാനുഗ്രഹിച്ചായിരിക്കും. ആ നിത്യ പ്രത്യാശയോട് വസിക്കുകയും ചെയ്യാൻ അറിയാതെ സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. കാരണമില്ല, കർത്താവ് വരുമ്പോൾ ഈ മണവാട്ടി എത്ര ഒരുക്കത്തോടെയാണ് ഈ മരണത്താൽ നീങ്ങിപ്പോകുന്നതും അല്പകാലത്തേക്കുള്ള ജീവിതത്തിലെ മണവാളിനെ സ്വീകരിക്കാനായി ഇറങ്ങി വന്നതും എത്ര തയ്യാറെടുപ്പുകളുണ്ടായിരുന്നതിന് കഴിഞ്ഞുകൂടാ. ചിലരൊക്കെ ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ എടുത്താണ്. അങ്ങനെയാണെങ്കിൽ നിത്യകാലം മാഷിക്കുവാനുള്ള അരുമ മണവാളനായ വിശുദ്ധനായ കർത്താവിനുള്ളുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ എത്രയേറെ ഒരുക്കമുള്ള മണവാട്ടി സഭയുടെ അംഗങ്ങളായി നാം ഒരിടത്തിലുമായി ആ ഒരുക്കത്തോടെ ജീവിക്കാൻ ദൈവമായ കർത്താവിന്റെ ഒരു അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ വിശുദ്ധാഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും ആശിഷ്യവും ഉയരത്തിലേക്ക് പകരട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് പ്രസാദകരമായ കുടുംബജീവിതം നയിച്ച് ദൈവത്തെ മാറ്റിക്കൊടുക്കുവാൻ ദൈവമായ കർത്താവുകളെ അനുഗ്രഹിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും തീരുമാനത്തെ തീരുമാനം
ആശ്വസിപ്പിച്ച് ബഹുമാനിച്ച് ആരോഗ്യത്തിനും രോഗത്തിനും
സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇവളെ സംരക്ഷിക്കുകയും നിങ്ങൾ ഇവരെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവളോട് മാത്രം ചേർത്തിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ ഈ സഭയുടെ മുൻപാകെ നീ പ്രതിജ്ഞ ചെയ്യുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു മാറ്റാനായിട്ട് റിൻഡോ വർഗീസ് ചാക്കോ എന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി നീ കൈക്കൊള്ളുന്നു. അടുത്ത ചോദ്യത്തിന് അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഉത്തരമായിട്ട് പറയാം. നീ ഇവരെ സ്നേഹിച്ച് അനുസരിച്ച് ശുശ്രൂഷിച്ച് ബഹുമാനിച്ച് ആരോഗ്യത്തിലും രോഗത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇവനെ സംരക്ഷിക്കുകയും നിങ്ങൾ ഇവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെയും ഈ സഭയുടെയും മുൻപാകെ നീ പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ ഇവര് വിവാഹ സമ്മത രജിസ്റ്റർ ഒപ്പുവയ്ക്കുന്നതായിട്ടുള്ള സമയമാണ്. മനോവാദി ജ്ഞാനേയും സ്വർഗീയ ദർശനം പരിജ്ഞ
Thank you.
സ്തുതിക്കും ബഹുമാനത്തിനും തന്നെ. നിന്റോ വർഗീസ് ചാക്കോ എന്ന താങ്കളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന്റെ അടയാളമായി ഈ മോതിരം ഞാൻ അണിയിക്കുന്നു. എനിക്കുള്ള സകലവും ഞാൻ നിനക്ക് തരുന്നു. ഇന്നു മുതൽ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അരോഗ്യതയിലും രോഗത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം നിന്നെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും അനുസരിപ്പാനും സന്തുഷ്ടിപ്പെടുത്തുവാനും ഈ സഭയുടെ മുൻപാകെയും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലും നിന്നോട് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ നിന്റേതും നീ എന്റേതും നാം ഇരുവരും ദൈവത്തിൻ്റെതുമായിരിക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയക ദൈവം അതിനെനിക്ക് സഹായിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ നിങ്ങൾ അന്യോന്യം ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ മുഖാന്തരം പ്രവേശിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ജീവപര്യന്തം കാത്തു സൂക്ഷിപ്പാൻ സത്യസ്ഥനായ ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Amen.
എല്ലാ ക്രമീകരണങ്ങളെയും നീ മകളമാക്കി തീർക്കണ്ട ദാസങ്ങളുടെ ദാസം
Thank you.
ഒക്കെ നീ അവസരം ഒരുക്കി അവരോട് ഞാൻ ക്ഷണിതാക്കളായി കിടന്നുവന്ന് എല്ലാവരെയും തൃപ്തരങ്ങളിൽ വയ്ക്കുന്ന കർത്താവേ, നീ അനുവരെയും ആശ്രയിക്കുന്നു. ഞങ്ങൾ പ്രതികൂലങ്ങളുള്ള സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സംസ്ഥാനവും രാഷ്ട്രവും ലോകരാഷ്ട്രങ്ങളും തന്നെ കടന്നു പോകുന്നു. കാലങ്ങളിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു. ഈ മണവാളി മണവാളിയെ തനിക്ക് ഉള്ള അവകാശത്തിലേക്ക് സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ കർത്താവായ യേശു തന്റെ അവകാശത്തിലേക്ക് സ്വീകരിക്കാൻ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ വിട്ടുകൊള്ളുവാൻ വരുവാനുള്ള കാലം സമീപമായി എന്ന് ഓർത്ത് കർത്താവേ ജീവിതത്തെ വിശുദ്ധി കാത്തുകൊള്ളുവാൻ ഞങ്ങളേവരെയും എടുക്കണം. ഈ വിശുദ്ധാവായ ശുശ്രൂഷയിൽ സഹായിച്ച വന്യ വൈദ്യം എല്ലാവർക്കായും സ്തോത്രം. അവരുടെ ശുശ്രൂഷാരങ്ങളെ നീ ആശ്രദിക്കണം. കർത്താവെ ഈ അനുഭവയെ ഓർക്കുന്നു. ദേശത്ത് കർത്താവിന് സാക്ഷ്യം വഹിച്ചു നിൽപ്പാൻ ഇടവകയായി സഭയായും ഒക്കെ ഞങ്ങളെ സഹായിക്കും. എല്ലാ ദൈവത്തിന്റെ വിവാഹത്തിന് ശേഷം നിന്റെ മക്കൾ ഒരുക്കിയിരിക്കുന്ന സ്വീകരണ സൽക്കാരങ്ങളൊക്കെ ഉണ്ട്. അതും അവിടെ എത്രയും ഭംഗിയായി വിഭക്തിക്കപ്പെടുവാൻ സ്വീകരിച്ചതുപോലെ വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടെടുക്കുവാനും വരുന്ന നാളിൽ ലജകൂടാതെ നിൽപ്പാൻ ഒരു
കാറ്റു പോലെ ഉണരുന്നു നെഞ്ചിൽ നീള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു അഴകേ ഈ അനുരാഗം. Oh,
നട്ടിരിക്കു കമ്മലിട്ട് നട്ടുപാതയോരത്ത് പൊക്കുവേൽ തേനൊഴുക്കണ നേരത്തോ thing.
കണ്ണാടിയാണ് ഞാൻ. ഒന്നുതിരും സന്ധ്യകളിൽ എന്നെതിരെ നീ വരവേ, അനുരാഗമെന്നുള്ളം കട്ടെടുത്തില്ലേ. വാക്കിൽ നീ മിണ്ടാതെ കാത്തതും നോക്കിൽ തൂകും നിന്നുതാനേ. നീയെൻ നീലാകാശമാകുമോ ഞാനോ കണ്ടു ഞാൻ കൂടെ തീയല്ലാതെയായ നൂറായി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. മഞ്ഞളിയും രാവുകളെ തൊട്ടൊഴിയും വെണ്ണിലവിൽ പ്രിയമോടെ നാം ഒന്നായി ചേർന്നുറങ്ങുമ്പോൾ മാറിൽ താരാട്ടായൊരീണമോ എന്നെ മൂടും പൂമ്പുതപ്പായി നെഞ്ചിൻ താഴ്വാരങ്ങളാകെയും നീയാം പൂച്ചൂടും നീ നേരം. Na 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 na